ഈശോയുടെ രക്തം കൊണ്ടും കുഞ്ഞാടിൻ്റെ ഈ ബലി കൊണ്ട് ഇതാ ഒരു പുതിയ ജനതയായി ഒരു പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇതാ ഈ ഗിൽഗാലിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. നീ ക്രിസ്തുവിനെ രക്തം കൊണ്ട് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്, നീ യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണ് സഹോദരങ്ങളെയും. അതിനാൽ നമ്മൾ ഇനി ഈ ദുഃഖചിന്തയുടെ അടിമത്തത്തിൽ കഴിയുവാനുള്ളതല്ല. അനേകം പേരുടെ തലയിൽ നിരവധിയായ ദുഃഖങ്ങളും നിരാശകളും തളം കെട്ടിക്കിടക്കുകയാണ്. എങ്ങനെയാണ് ഇതിന് മോചനം പ്രാപിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുകയാണ്. എന്നാൽ ഇതാ ഇന്ന് ഈ നിമിഷത്തിൽ ഈശോ ഇവയുടെ എല്ലാത്തിൻ്റെ മേൽ അധികാരവും വിജയവും ഏറ്റെടുത്തിരിക്കുന്നു എന്ന വലിയ സത്യം നമ്മളെ ഉദ്ഘോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപാടുകൾ തരികയാണ്. നീ ഇനി ആ ദുഃഖചിന്തയെ മുറുകെ പിടിക്കരുത്. ഇതാ ഈശോ നമുക്ക് വേണ്ടി ഇവയുടെ മേലെല്ലാം വിജയം ഭരിച്ചിരിക്കുന്നു. അവൻ മരണത്തെ തോൽപ്പിച്ച ദൈവമാണ്. നിയമത്തിൽ നിന്നും മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലെ ഒരു സഹോദരനുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം മയക്കുമരുന്നിന്റെ അടിമയാണ്, ചില രോഗങ്ങളുടെയും അടിമയാണ്. അദ്ദേഹം ഇവയിൽ ധ്യാനിക്കാനായിട്ട് വന്നതാണ്. അദ്ദേഹവും ഈ രോഗം മൂലം രോഗത്തിന് എന്തെങ്കിലും സൗഖ്യം കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് ഒരു ചിന്തയോടുകൂടിയാണ് ധ്യാനത്തിന് വന്നത്. എന്നോട് അദ്ദേഹം സംസാരിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാരോട് ഒട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു പോയി. എനിക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അമ്മ മറ്റൊരാളെ വിവാഹം ചെയ്തു. ആ വിവാഹത്തോടുകൂടി എനിക്ക് ആ വീട്ടിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. എനിക്ക് 14 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ രണ്ടാനപ്പൻ എന്നെ വളരെ ക്രൂരമായ വിധത്തിൽ തല്ലി. പക്ഷെ അമ്മ ഒരു വാക്കുപോലും എതിർത്ത് സംസാരിച്ചില്ല. അന്ന് ഞാൻ രാത്രി എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നെ എൻ്റെ ജീവിതം ഒരു തോന്നിവാസ ജീവിതമായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഞാൻ അധപതിച്ചു. എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങി. എല്ലാ വിധത്തിലും ഞാൻ തകർന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരധ്യാപകൻ എല്ലാ കുട്ടികളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പേര് ജോർജ് എന്നാണ്. ജോർജിനോളം ബുദ്ധിമാനായി ഈ ക്ലാസ്സിൽ വേറെ ആരുമില്ല എന്ന്. അങ്ങനെയുള്ള എനിക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ കാരണം, എൻ്റെ അപ്പനും അമ്മയും അങ്ങനെയായിരുന്നു. അവർ കാരണം എൻ്റെ ഭാവി പോയി. അല്ലെങ്കിൽ ഞാനൊരു ഉയർന്ന നിലയിൽ എത്തേണ്ട വ്യക്തിയായിരുന്നു. അവർ കാരണം ഞാൻ നശിച്ചു. ഈ ചിന്ത ശക്തമായിട്ട് അവനെ പിടികൂടിയിരിക്കുകയാണ്. കടുത്ത നിരാശയിലാണ് അവൻ. എൻ്റെ തകർച്ചയ്ക്കും പരാജയത്തിനും കാരണം എൻ്റെ മാതാപിതാക്കന്മാരാണ് എന്ന് നിരന്തരം അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്തയുടെ മുകളിലാണ് അവനെല്ലാം പടുത്തുയർത്തിയിരിക്കുന്നത്. അവരോടുള്ള ദേഷ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അടിയിലാണ് അവൻ ജീവിക്കുന്നത്. ഒരുപക്ഷേ ഈ കൂട്ടായ്മയിൽ ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ഈ വിവാഹം വഴി എൻ്റെ ജീവിതം തകർന്നു, ഈ കുഞ്ഞ് ജനിച്ചത് വഴി എൻ്റെ സമാധാനം പോയി, ഇന്ന വ്യക്തി എൻ്റെ സഹോദരങ്ങളായി എൻ്റെ കുടുംബത്തിൽ പിറന്നതോടുകൂടി എൻ്റെ എല്ലാവിധത്തിലുള്ള പുരോഗതിയും സമാധാനവും നഷ്ടപ്പെട്ടു, ഇന്ന അയൽവാസി വന്നത് വഴി എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, ഇന്ന വ്യക്തിയുമായി ഞാൻ ഇടപെടാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ ജീവിതം തൊലഞ്ഞു, ഇങ്ങനെ അവർ കാരണം ഇവർ കാരണം ഞാൻ നശിച്ചു എന്ന്
പലരും തലയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ടായി. ഈ ചിന്തയ്ക്കകത്തിരിക്കുന്ന നമുക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ഈ ചിന്തയിൽ നമ്മൾ ഇരിക്കുന്തോറും നാം നമ്മളിൽ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. നമ്മളൊരു ജഡത്തിലാണ് ഇരിക്കുന്നത്. ജഡത്തിൽ ഒരു ദൈവാരാധന ഇല്ല. അതുകൊണ്ട് നമ്മൾ ആത്മാവിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. ഈ ഒരു ബന്ധനത്തെ നമ്മൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അവർ കാരണം ഇവർ കാരണം ഞാൻ നശിച്ചു തകർന്നു എന്ന ചിന്ത അതിശക്തമായ വിധത്തിൽ പലരെയും പീഡിപ്പിക്കുന്നു. ഓരോ വ്യക്തിയുടെയും തലയിൽ തങ്ങളുടെ നാശത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാരണങ്ങൾ അവരവരുടേതായ രീതിയിൽ അവർ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴെയാണ് നമ്മളിൽ പലരും ഇരിക്കുന്നത്. ഇന്നത് കാരണം ഞാൻ തകർന്നു, ഞാൻ നശിച്ചു എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ആ സഹോദരൻ എന്നെ തമ്മിൽ പങ്കുവെച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ഈ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുകയില്ല. കാരണം ഇത് ഞാൻ നശിച്ചു പോയ ഒരു കാര്യമാണ്, എനിക്ക് തകർച്ച സംഭവിച്ചൊരു കാര്യമാണ്. ഇതെനിക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ല, ഇതെനിക്കൊരിക്കലും ക്ഷമിക്കാനും പറ്റുകയില്ല. ഇങ്ങനെ പറഞ്ഞ അവസരത്തിൽ ഞാൻ ആ സഹോദരനോട് ഒരു കഥ പറഞ്ഞു കേൾപ്പിച്ചു. ആ കഥ ഇങ്ങനെയാണ്. ഒരു ചേട്ടനും അനുജനും, ചേട്ടൻ ഒരു മിഠായി എടുത്ത് വായിലിടാനായിട്ട് ശ്രമിക്കുന്ന നിമിഷത്തിൽ എവിടുന്നോ അനുജൻ ഓടി വന്ന് ആ മിഠായി തട്ടിപ്പറിച്ച് അവൻ വിഴുങ്ങി. ചേട്ടന് ഭയങ്കരമായ കോപമുണ്ടായി. അവൻ കുറേ ഒച്ചയുണ്ടാക്കി. പക്ഷേ അനുജൻ ആ മിഠായി വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൽ ദേഷ്യപ്പെട്ട് പരിഭവിച്ച് ഈ ജ്യേഷ്ഠൻ മുറിക്കകത്ത് കയറി, മുറിക്കകത്ത് നിന്ന് കുറ്റിയിട്ട്, വാതിൽ കുറ്റിയിട്ട് വളരെ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. വലിയ ഒച്ചത്തിൽ അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അനുജൻ തട്ടിയെടുത്തതിനേക്കാൾ മെച്ചപ്പെട്ട കുറേ മിഠായികൾ വലിയൊരു പാക്കറ്റിൽ കൊണ്ടുവന്ന് ഈ മുറിയുടെ വാതിൽക്കൽ വന്ന് മുട്ടാൻ തുടങ്ങി. മോനെ, വാതിൽ തുറക്കുക, നിനക്ക് നഷ്ടപ്പെട്ടു പോയ മിഠായിയെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ സഹോദരൻ ജ്യേഷ്ഠൻ അമ്മ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ, അതിൽ ശ്രദ്ധിക്കാതെ, നഷ്ടപ്പെട്ടു പോയ മിഠായിയെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് അവർ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ സഹോദരോട് ചോദിച്ചു, നീ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ ജ്യേഷ്ഠൻ്റെ നിലപാടിനെക്കുറിച്ച് നീ എന്ത് പറയുന്നു? തുടർന്ന് ഞാൻ അവരോട് പറഞ്ഞു, അനുജൻ ഒരൊറ്റ മിഠായിയെ നഷ്ടപ്പെടുത്തിയുള്ളൂ. പക്ഷേ ഇവൻ ആ വാതിൽ തുറക്കാത്തത് കൊണ്ട് അമ്മ അവന് വേണ്ടി കൊണ്ടുവന്ന ഒരു പാക്കറ്റ് മിഠായി മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവനിരിക്കുകയാണ്. അപ്പോൾ ആരാണ് കൂടുതൽ നഷ്ടം വരുത്തിയിരിക്കുന്നത്? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അത് ആ ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ്. അവൻ തന്നെയാണ് അവന് ഏറ്റവും വലിയ നഷ്ടം വരുത്തിയത്. എന്താണ് അവൻ വരുത്തിയ നഷ്ടം? അമ്മയ്ക്ക് വാതിൽ തുറന്നു കൊടുത്ത് അകത്ത് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തില്ല. അതുകൊണ്ട് അവനാണ് അവന് ഏറ്റവും വലിയ നഷ്ടം വരുത്തിയിരിക്കുന്നത്. അനുജൻ വെറും ഒരൊറ്റ മിഠായിയെ നഷ്ടപ്പെടുത്തിയുള്ളൂ. ഇവർ ഒരു പാക്കറ്റ് മിഠായിയാണ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, നിന്റെ മാതാപിതാക്കന്മാർ വരുത്തിയ നഷ്ടം നിന്റെ തലയ്ക്കകത്ത് വളരെ വലിപ്പത്തിൽ നീ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു നഷ്ടം നീ വരുത്തിക്കൊണ്ടിരിപ്പുണ്ടേ. അത് കർത്താവായ യേശു നിന്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇതുവരെയും വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. വെളിപാടിൻ്റെ പുസ്തകം 3:21 നമ്മൾ വായിക്കുന്നു, ഞാനിതാ ഹൃദയ കവാടത്തിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, ഞാൻ അവരോടൊപ്പം ഭക്ഷിക്കും. ഈ യേശുവിനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കുവാൻ നീ അനുവദിക്കാതിരിക്കുന്നു എന്നതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. സഹോദരങ്ങളെ, നമ്മുടെ തലയിൽ നമ്മൾ കാണുന്ന നഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾ നമുക്ക് വരുത്തിയ നഷ്ടമാണ്. എന്നാൽ ആ നഷ്ടം എത്രയോ ചെറുതാണ്.
ഏറ്റവും വലിയ നട്ടം ഇവയെല്ലാം പരിഹരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ കേന്ദ്രമായി സ്വീകരിക്കുവാൻ നീ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ നട്ടം. ഈ ഏറ്റവും വലിയ നട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് കൊച്ചു നട്ടങ്ങൾ ഒരിക്കലും നമ്മുടെ തലയിൽ നിന്ന് പോകാത്ത വണ്ണം നമ്മളെ പീഡിപ്പിക്കുകയും ഭരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു നട്ടത്തിൽ നിന്നുള്ള ദുഃഖത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഈ വലിയ നട്ടത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം.